എറണാകുളം തൃക്കാക്കരയിൽ ഗുരുതര പരിക്കേറ്റ രണ്ടര വയസ്സുകാരിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. എന്നാൽ തലച്ചോറിനേറ്റ ക്ഷതം കാരണം സംസാരശേഷി ഇനിയും തിരിച്ചു കിട്ടിയില്ല. ഇതെങ്ങനെ സംഭവിച്ചു, ആരാണ് ഉത്തരവാദിയെന്ന് കൃത്യമായൊരു മറുപടി ഇതുവരെയും പോലീസിനില്ല. ഈ സാഹചര്യത്തിലാണ് ഡോക്ടർമാർ പറഞ്ഞ കാരണം പ്രസക്തമാകുന്നത്. എറണാകുളം തൃക്കാക്കരയിലെ രണ്ടര വയസ്സുകാരിയുടെ ഗുരുതര പരിക്കിന് മെഡിക്കൽ സംഘം പറഞ്ഞ കാരണമാണ് ബാറ്റേഡ് ഓർ ഷേക്കൺ ബേബി സിൻഡ്രോം. കുഞ്ഞ് സ്വയം വരുത്തിയ പരിക്കുന്ന വാദം പൂർണ്ണമായും തള്ളിയാണ് ഡോക്ടർമാർ ഇങ്ങനെ ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂടുന്നത്. കേസിൽ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കെ നമ്മുടെ നാട്ടിൽ അധികമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഈ ശാരീരിക അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. പലവിധ സമ്മർദ്ദത്തിന് അടിമയാണ് രക്ഷിതാവെങ്കിൽ കുഞ്ഞിന്റെ കൊഞ്ചലുകളോ കുസൃതികളോ പിടിവാശിയോ വരെ അവരെ പെട്ടെന്ന് ക്ഷുഭിതരാക്കും. അങ്ങനെ കൈവിട്ട അവസ്ഥയിൽ കുട്ടിയെ ബലമായി പിടിച്ചുകൊലുക്കിയാൽ പിഞ്ചു ശരീരത്തിൽ അതുണ്ടാക്കുന്ന ആഘാതമാണ് ബാറ്റഡ് ഓർ ഷേക്കൺ ബേബി സിൻഡ്രോം. അധികനേരമൊന്നും വേണ്ട, കുറഞ്ഞത് 5 സെക്കൻഡ് സമയം മതി. കുട്ടികളുടെ കഴുത്തിലെ പേശികൾക്ക് വലിയ ബലമില്ല. കുട്ടിയെ കുലുക്കിയാൽ തലയോട്ടിക്കുള്ളിൽ തലച്ചോർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകും. തുടർച്ചയായ സമ്മർദ്ദത്തിൽ തലച്ചോറിന് ആവശ്യത്തിന് ഓക്സിജനും കിട്ടില്ല. അങ്ങനെ കുഞ്ഞിന്റെ തലച്ചോറിലെ കോശങ്ങൾ നശിക്കും. നട്ടലിനും രക്തസ്രാവമുണ്ടാകും. വാരിയലിന് വരെ ഗുരുതര പരിക്കേൽക്കും. കണ്ണിന്റെ ചുറ്റിലും രക്തസ്രാവമുണ്ടാകും. 2 വയസ്സുവരെയുള്ള കുട്ടികളിലാണ് ഈ അവസ്ഥ കൂടുതലായും കണ്ടുവരുന്നത്. എങ്കിലും 5 വയസ്സുവരെ ഇതിനുള്ള സാധ്യതയുണ്ട്. ഈ പ്രശ്നത്തിലൂടെ കടന്നുപോകുന്ന കുട്ടികളിൽ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്: അസ്വസ്ഥമായ പെരുമാറ്റം, ക്ഷീണം, ശ്വാസതടസ്സം, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, നീല നിറത്തിലായ തൊലി, അപസ്മാര ലക്ഷണങ്ങൾ. അങ്ങനെ മിക്ക കേസുകളിലും പുറത്തേക്ക് പ്രകടമായ പരിക്കുകളും കുറവായിരിക്കും. മാത്രമല്ല, ഒരൊറ്റ ദിവസത്തെ മർദ്ദനമാകില്ല കുട്ടിയെ കടുത്ത രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതും. ആദ്യം ചെറിയ രീതിയിലുള്ള മർദ്ദനങ്ങൾ, പക്ഷെ അതിന്റെ മുറിവുണങ്ങും മുമ്പേ അടുത്തതെത്തും. അങ്ങനെ അങ്ങനെ കുഞ്ഞിന്റെ ശരീരമാസകലം ഗുരുതരമായി പരിക്കേൽക്കും. തലച്ചോറിനേറ്റ പരിക്കിന്റെ ആഘാതമനുസരിച്ച് പഠന വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, കേൾവിയിലും സംസാരത്തിലുമുള്ള പ്രശ്നങ്ങൾ തുടങ്ങി തിരിച്ചുവരവിന് സാധ്യമല്ലാത്ത രീതിയിൽ പലതരത്തിലുള്ള ശാരീരിക മാനസിക വൈകല്യങ്ങൾ സംഭവിക്കാം. മരണത്തിന് വരെ കാരണമാകാം. വിദേശ രാജ്യങ്ങളിൽ നിരവധി കേസുകളാണ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതും. കുട്ടിയുടെ സംരക്ഷണ അവകാശമുള്ളവർ തന്നെയാണ് പ്രതികളാകുന്നത്. രണ്ടാനച്ഛനോ രണ്ടാനമ്മയോ ആകും മിക്കതിലും കുറ്റക്കാർ. സ്ത്രീകളെക്കാളും പുരുഷന്മാരാണ് കൂടുതലായും ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. മാനസിക സമ്മർദ്ദം, ദേഷ്യം, ഭർത്താവിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കുന്ന സ്ത്രീകൾ, മദ്യപാനം, അസ്ഥിരമായ കുടുംബ പശ്ചാത്തലം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നിരാശ, ചെറുപ്പത്തിലെ സമാനമായ രീതിയിൽ മാതാപിതാക്കളിൽ നിന്ന് പീഡനം നേരിട്ടവർ, പങ്കാളിയില്ലാതെ മക്കളെ ഒറ്റയ്ക്ക് നോക്കുന്നവർ, ഇതൊന്നും കുഞ്ഞിനെ നോവിക്കാൻ ഒരു കാരണവുമല്ല. മാതാപിതാക്കളായ ശേഷം കുട്ടികളെ നോക്കുന്നതിൽ വലിയ സമ്മർദ്ദം നേരിടുന്നെങ്കിൽ കൗൺസിലിംഗിന് വിധേയമാകാനുള്ള വിവേകമുണ്ടാക്കുകയാണ് പോംവഴി. തൃക്കാക്കരയിലെ കുട്ടിക്ക് സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്ന് ആരിൽ നിന്നെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടായോ എന്നാണ് പോലീസും ഡോക്ടർമാരും ഇനി പരിശോധിക്കുക.